ശ്രീ ആരോഗ്യവകുപ്പ് ശ്രീന്ദ്രൻസിനോടായിരിക്കും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആക്ച്വലി വീരപ്പൻ എങ്ങനെ ഇരിക്കും? ഓഹോ, വീരപ്പൻ ചിലപ്പോ തറയിലിരിക്കും, ഇല്ലേക്ക് കസേരയിലിരിക്കും, അതുമില്ലേക്ക് തോന്നിയെടുത്തിരിക്കും. എന്ത് പൊന്ന് കർത്താവേ, എടാ കേന്ദ്രത്തിൽ നിന്ന് ചില മന്ത്രിമാരെത്തിയിട്ടുണ്ട്, അവർക്ക് കൂടി സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കണ. അല്ലല്ലേ, ജനാർദ്ദൻ പറഞ്ഞിരിക്കും, ഇനി അവര് സംസാരിക്കട്ടെ. എന്റെ പ്രിയമുള്ള നാട്ടുകാരി, നിങ്ങളെല്ലാം ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. അതൊക്കെ ഇരിക്കട്ടെ, കേന്ദ്രത്തിലെ മറ്റുള്ള മന്ത്രിമാർക്കെല്ലാം സുഖമാണോ? എന്തോന്ന് സുഖം. പിന്നെ വനിതാ മന്ത്രി ശിൽകിഷ്മിത ഉള്ളത് കൊണ്ട് ഞാൻ അജിസ്റ്റ് ചെയ്ത് പോകുന്നു. എന്താണ് സജ്ജൻ മാഷിന്റെ അഭിപ്രായം? തഴിയ ഇങ്ങടുത്തു വാ, ഇങ്ങടുത്തു വരാൻ. ഞാൻ നാളെ അമേരിക്കക്ക് പോവുക ചൂണ്ടയിടാൻ. ചൂണ്ടയിട്ട് വരുമ്പോ വലിയൊരു മീൻ കൊണ്ടുവരാം, പള്ളത്തി. ഇത് പറയാനുള്ള ചാടി പുറപ്പെട്ടല്ലേ. ആക്ച്വലി സുകുമാരൻ്റെ അഭിപ്രായം തന്നെ. അമ്പടി കള്ളേ, അല്ല ഇതാര് ഫിലോമിന ചേച്ചിയോ? വന്നാട്ടെ ഇരുന്നാട്ടെ, കുടിക്കാൻ ചായയോ കാപ്പിയോ? നിക്കടാ ഇവിടെ നിക്കാനാ പറഞ്ഞത്, എനിക്ക് ചായയും വേണ്ട കാപ്പിയും വേണ്ട, എനിക്ക് ലേശം പനി നീര് മതിയാണ്. അയ്യോ പാവം, പനി നീര് നിയമസഭയിൽ കിട്ടില്ല. വല്ല ബ്രാൻഡിയോ വിസ്കിയോ ആണെങ്കിൽ അത്യാവശ്യത്തിന് എടുക്കാന്നേ ഉള്ളു. ഈശ്വര എന്തിനാണ് സ്ക്രൂജത? സ്ക്രൂജതയല്ല, മന്ത്രിയാണെങ്കിൽ അക്ഷരാഭ്യാസം കുറവാണല്ലേ, പറയുമ്പോ തെളിച്ചു പറയണം കൂതര. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, വാ ബന്ധു നമുക്ക് വലിയ ഈവിന്റെ വാക്കിന് പോവാം. വേണ്ട. എന്താ പിന്നെ നമുക്ക് വലിയ ബോഡി വാക്കിന് പോവാം? അതും വേണ്ട. പിന്നെ എന്ത് ചെയ്യാനാണ് ബന്ധുവിന്റെ ഉദ്ദേശം? വാഗ്ലവി, നമുക്ക് വലിയ ഇരുട്ട് വാക്കിനും പോവാം. എന്തോന്നു ഇവിടെ വട്ടു വിളിച്ചതല്ലേ, ഇതാര് ജഗതി മന്ത്രിയോ? താൻ ഇത്ര നേരം എവിടെ പോയി കളിക്കായിരുന്നു? ഞാൻ ക്രിക്കറ്റ് കളി കാണുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ക്രിക്കറ്റ് കളി? ഇതാണ് പുല്ലുകളെ ക്രിക്കറ്റ് കളി, ഒരുത്തൻ ബോൾ എടുത്തെറിയുന്നു, മറ്റവൻ അടിച്ചു കളയുന്നു. അടിച്ചു കളയാണെങ്കിൽ പിന്നെ പുല്ലുകൾ എന്തിനടെ കളിക്കുന്നത്? എന്താണ് ഒരു ഹെലികോപ്റ്ററിന് വെള്ള സാരി കണ്ടു പാറി പറക്കുന്നുണ്ടല്ലോ? അത് വെള്ള സാരിയല്ല, അത് വീരപ്പന്റെ പേന്താണ്. ദൈവമേ, അവനായി നിർത്തി ചാടാനുള്ള പരിപാടിയാണല്ലോ. എന്റെ അമ്മോ, ചാടിയത് പറപ്പുറത്തായതുകൊണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല. മാനീകര വട്ടി മനുഷ്യന്റെ തെങ്കത്തോട്ടെടുത്ത് ചാടിയിട്ടാണോ പാറപ്പുറം എന്ന് പറയുന്നത്? മാനീകൻ ഇല്ല, എനിക്ക് കേരളത്തിൽ അഭയം വേണം, ഇല്ലെങ്കിൽ കൃത്യം 11 മണിക്ക് തന്നെ കേരളം ഞാൻ ചമ്പരാക്കിയിരിക്കും. ഏതോ വീരപ്പൻ എന്ന പേരുള്ള തേൻരേച്ചറ്റ് തനാരുവലോ നാട്ടുരാജാവോ, തൻ്റെ കലരിയും തരികിട നമ്പറും എല്ലാം ചെലവാകും. അതങ്ങ് കാട്ടിലെ, ഇത് സ്ഥലം വേറെയാ. ഒരുപാട് കളി കണ്ടവനാണ് ഈ ഞാൻ. ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചക്ക് കുളത്തിയിട്ട് ഈ ജഗന്നാഥൻ ഈ മണ്ണ് വിട്ടുപോകൂ. നീ പോമോനെ വീരപ്പ. വീരപ്പനെന്ന് തൻ്റെ അമ്മയുടെ മടിയിൽ കിടത്തി പേര് വെച്ചുടപ്പട്ടി ഡോൺ മിസ്റ്റർ വീരപ്പൻ. എന്തിന് സീഡ് കോഡ് അനുസരിച്ച് അറസ്റ്റിലായിരിക്കുന്നു? എന്തിന്? ഒരു ഷർട്ടിൽ കൊള്ളാവുന്നതിനേക്കാൾ പോക്കറ്റ് വെച്ച് പോക്കറ്റ് അടിക്കാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് ഇന്ത്യൻ ടൈലറിംഗ് ആക്ട്. പിന്നെ വെൽബോട്ടം പേരിന്റെ വേദന പാവാട എടുത്ത് ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിച്ചതിന് ഇന്ത്യൻ മസിൽ ആക്ട്. മസിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ഓർമ്മ വരികയാണ്, കൃത്യം 11 മണിക്ക് തന്നെ ഞാൻ കേരളം ഞാൻ ചമ്പലാക്കിയിരിക്കും. ദൈവമേ, വീരപ്പിനേതായാലും കേരളം തകർക്കുന്നുള്ള കാര്യം ഉറപ്പായി. ഞാൻ ഈ തടിയും വെച്ച് നോക്കിയാലേ നാളെ വെളുപ്പിന് വീട്ടിലെത്തൂ. മാറിയിക്കര വട്ടികളെ, മാറിയിക്കാൻ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇതാ ഹെലികോപ്റ്റർ വന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, വീരപ്പൻ പറഞ്ഞ മാതിരി കൃത്യം 11 മണിക്ക് തന്നെ കേരളം ചുട്ട് ചാമ്പലാക്കി കഴിഞ്ഞു. പക്ഷേ എല്ലാ ജീവജാലങ്ങളും നഷ്ടപ്പെട്ടു, യാദൃശ്ചികമായി ഒരാൾ മാത്രം രക്ഷപ്പെട്ടു, അതാരാണ്? ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ഞാൻ തന്നെ. എന്റെ മുന്നിൽ നോമ്പിട്ടാലും പിന്നിൽ നോമ്പിട്ടാലും ഒരു ശുദ്ധാർത്ഥികൾക്കും എന്നെ തകർക്കാനാവില്ല. ജയ് ശക്തി, ജയ് ഗുരുവായൂരപ്പ.